वेलकम टू ऑल കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു പ്രോബ്ലം പകുതി വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്ലോസിംഗ് എന്താണ് ക്യാപിറ്റൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വരെയാണ് എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്തത്. പിന്നെ നമുക്ക് എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്തെടുക്കുക, ക്ലോസിംഗ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് തുടങ്ങുക. അപ്പോൾ ഇവിടെയും നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് തുടങ്ങുക. പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. വി ഹാവ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്സ്, ഒരു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പെർമനൻറ്റ് നേച്ചറിലുള്ളതും പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു ടെമ്പററി നേച്ചറിലുള്ള അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഓൾവേസ് പെർമനൻ്റ് ആണ്. അത് സ്റ്റാർട്ടിങ് ടു എൻഡ് അത് പെർമനൻ്റ്, അവിടെ ചേഞ്ചുകളൊന്നും വരില്ല. അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യേ അല്ലെങ്കിൽ ഡ്രോയിങ്സ് അതിൽ നിന്ന് കുറയ്ക്കൊന്നും ചെയ്യില്ല. സോ അവിടെ ആ ക്യാപിറ്റൽ അക്കൗണ്ടിന് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയില് ക്രെഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇൻട്രസ്റ്റ് എന്താണ് ഡ്രോയിങ്സ് പാർട്ട്നേഴ്സിന് എടുക്കാൻ പറ്റുന്നത് പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ട് ബാലൻസിൽ നിന്നാണ്. അപ്പോൾ സോ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പാർട്ട്നർഷിപ്പ് ഫേമിൻ്റെ കേസിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്. അപ്പോൾ നോക്കി നോക്കുക, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ആണ്. സോ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്കിവിടെ 2018 December അവസാനിക്കുമ്പോഴുള്ള ബാലൻസ് ഷീറ്റാണ്. ഇതിലുള്ളത് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻഫർമേഷനാണ്. സോ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻഫർമേഷൻ കിട്ടാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs പ്രിപ്പയർ ചെയ്തു ആസ് ഓൺ 31 December 2019. അത് വെച്ചിട്ട് നമുക്ക് 3 partners ഡെബിറ്റ് ബാലൻസ് ആണ് കിട്ടിയത്. ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് നെഗറ്റീവ് ബാലൻസ്, അതായത് 39 രൂപയാണ് ടോട്ടൽ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ്, അതായത് നെഗറ്റീവാണ്, അസറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതെടുത്തെഴുതുക, കമ്പൈൻഡ് കറൻറ്റ് അക്കൗണ്ട്, അതായത് 3 partners കമ്പൈൻഡ് ക്യാപിറ്റലാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അത് 39 ആണ്. അപ്പോൾ ആ 39 എടുത്തു. മറ്റേ ആ ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എടുക്കാത്തതിൻ്റെ കാരണം അതാണ്, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്ന ക്യാപിറ്റലാണ് നമ്മൾ എടുക്കേണ്ടത്. പെർമനൻറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റോ ഡ്രോയിങ്സോ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, അത് നമുക്ക് തൊടാൻ പറ്റില്ല. സോ നമ്മളത് എടുക്കേണ്ട കാര്യമില്ല. പ്രോഫിറ്റിൻ്റെയും ഡ്രോയിങ്സിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് കറൻറ്റ് അക്കൗണ്ടുകളാണ്. അതുകൊണ്ടാണ് പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് പാർട്ട്നർഷിപ്പ് ഫേം പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ക്ലോസിംഗ് ക്യാപിറ്റൽ, അതായത് കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് കറൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്. ആ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs പ്രിപ്പയർ ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ കമ്പൈൻഡ് കറൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതി, 39 ആണ് നമുക്ക് കിട്ടിയത്. അത് ഡെബിറ്റ് ബാലൻസ് ആണ്, ബിക്കോസ് അസറ്റ് സൈഡിലാണ് കുറവ്. അപ്പോൾ അത് -39 എന്ന് എഴുതി. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ, വി വിൽ ആഡ് ഡ്രോയിങ്സ്. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. 2019 A 1400, B 1000, C 650. അപ്പോൾ എന്താണ് ഡ്രോയിങ്സ്, ആഡ് ഡ്രോയിങ്സ്, A 1400, B 1000, C 650. അപ്പം മൊത്തം ഡ്രോയിങ്സ് എത്രയാണ്, 3050 ആണ്. അപ്പം അത് ആഡ് ചെയ്യുമ്പോൾ 3050 ഡ്രോയിങ്സ് ഉണ്ട്, പിന്നെ -39 ആണ്. അപ്പം അത് പോകുമ്പോൾ എന്താണ് ലാസ്റ്റ് ഫിഗർ എത്ര കിട്ടുക, 3011 ആണ് അല്ലെ. നെഗറ്റീവും പോസിറ്റീവും കൂടിയാകുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക ചെയ്യുക. 3011. അപ്പോൾ അത് കഴിഞ്ഞു.
ഇനി അടുത്തത് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഉണ്ടെങ്കിൽ ലെസ്സിയാണ് ചെയ്യേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ അങ്ങനെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. സോ വി അസ്യൂം ദർ ഈസ് നോ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ക്യാപിറ്റൽ. സോ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ്സിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ്സിയാന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞു കറൻറ്റ് അക്കൗണ്ട് ബാലൻസുകളാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ലെസ് കമ്പൈൻഡ് ക്യാപിറ്റൽ. ഇവിടെ നമുക്കറിയാം എയ്ക്കും ബിക്കും എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് തന്നെയാണ്. അപ്പോൾ 145 100, അതായത് 245 നമുക്ക് ലെസ് ചെയ്യാം. പക്ഷെ എന്താണ്, സിക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്, 170 ആണ്. അപ്പോൾ നമുക്കറിയാം ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്യുക, ഡെബിറ്റ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യേണ്ടി വരും. അതെന്താന്ന് വെച്ചാൽ ലെസ് തന്നെയാണ് എഫക്റ്റ്, പക്ഷേ നെഗറ്റീവ് ഫിഗർ ആണ്. അപ്പോൾ ലെസ് നെഗറ്റീവ് 170 പറയുമ്പോൾ ആഡാണ് വരിക. സോ നമുക്കറിയാം കമ്പൈൻഡ് കറൻറ്റ് അക്കൗണ്ട് എയുടെ ക്രെഡിറ്റ് ബാലൻസ് ആണ് 145, ബിയുടെ എന്താണ്? 100. അപ്പോൾ ഇത് രണ്ടുമാണ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത്, അതായത് പോസിറ്റീവ് ബാലൻസ് 245 അത്രയുണ്ട്. ഇനി എന്താണ്, സിക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്, അതായത് 170 രൂപയുടെ നെഗറ്റീവ് ബാലൻസ് ആണ്. അപ്പോൾ 245 - 170 ചെയ്യേണ്ടി വരും. അപ്പോൾ 75 രൂപയാണ് ആക്ച്വലി എന്തുള്ളൂ? ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ട് ഉള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ലെസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ എന്താണ്, 3011 - 75 എത്രയാണ് പ്രോഫിറ്റ്? നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് 2936. ഇവിടെ കൺഫ്യൂഷൻ ഒന്നും വരണ്ട. നമ്മൾ നോർമലി ഓപ്പണിംഗ് ക്യാപിറ്റൽ 145 100, പിന്നെ ഒരു 170 ക്രെഡിറ്റ് ആയിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം പോസിറ്റീവാണ്. അതൊക്കെ അവിടെ ഉള്ള ഓപ്പണിംഗ് ക്യാപിറ്റലുകളാണ്, അത് നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്യുക. പക്ഷെ ഇവിടെ എയ്ക്കും ബിക്കും 245 രൂപ ഉണ്ട് രണ്ടുപേരുടെയും കൂടിയിട്ട്. പക്ഷെ സിക്ക് എന്താണ്, സിയുടെ കറൻറ്റ് അക്കൗണ്ട് 170 രൂപ നെഗറ്റീവ് ബാലൻസ് ആണ്. അപ്പം നമുക്കത് കമ്പൈൻ ചെയ്യുമ്പോൾ 245 പോസിറ്റീവ്, 245 എയ്ക്കും ബിക്കും കൂടി ഉണ്ട്, സിയുടേൽ എന്താണ്, 170 നെഗറ്റീവ് ആണ്. അപ്പം മൊത്തം ഫേമിൽ എത്രയുള്ളൂ? 245 - 170, കാരണം 170 നെഗറ്റീവ് ആണ്. അയാളുടെ കറൻറ്റ് അക്കൗണ്ടിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ ആൾ വിഡ്രോ ചെയ്തു. സോ ഇൻ എഫക്റ്റിൽ എത്ര ബാലൻസ് ഉള്ളൂ? 245 പോസിറ്റീവ്, 170 നെഗറ്റീവ് ആണ്, ഓവർ ഡ്യൂ ആയി എന്നാണ് ഈ ഡെബിറ്റ് ബാലൻസിൻ്റെ അർത്ഥം. അപ്പോൾ 245 - 170 ചെയ്യുമ്പോൾ 75 ഉള്ളൂ ഇൻ എഫക്റ്റിൽ. സോ 75 നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ 75 കുറച്ചത്. അപ്പോൾ 3011 - 75 2936. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ എയും ബിയും സിയും പാർട്ട്നേഴ്സാണ്. അപ്പോൾ എയുടെ കറൻറ്റ് അക്കൗണ്ടിൽ 200 രൂപയുണ്ട്, ബിയുടെ കറൻറ്റ് അക്കൗണ്ടിൽ 100 രൂപയുണ്ട്, സിയുടെ കറൻറ്റ് അക്കൗണ്ടിലാണെങ്കിൽ 50 രൂപ അയാൾ ഓവർ ഡ്രോൺ ചെയ്തു. എല്ലാ കറൻറ്റ് അക്കൗണ്ട് ബാലൻസും കഴിഞ്ഞു, എക്സ്ട്രാ ഒരു 50 രൂപയും കൂടി കഴിഞ്ഞു. അപ്പോൾ നമ്മളത് കമ്പൈൻ ചെയ്യുമ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ഫേം എന്ന് പറയുമ്പോൾ എത്ര വരിക? 200 + 100 - 50. അവിടെ ഓവർ ഡ്രോൺ ആണ്. അപ്പോൾ ശരിക്കും എത്ര വരും? 300 - 50 = 250 വരുള്ളൂ. അതന്നെയാണ് ഇവിടെ ചെയ്തേക്കണത്. എയുടെ അക്കൗണ്ടിൽ 145 ഉണ്ട്, ബിയുടെ അക്കൗണ്ടിൽ 100 ഉണ്ട്, അങ്ങനെ മൊത്തം രണ്ടുപേരുടെയും കൂടി 245 ഉണ്ട്. പക്ഷെ സിയുടെ കേസിൽ എന്താണ്, ഉള്ള കറൻറ്റ് അക്കൗണ്ടിലെ ബാലൻസ് ഒക്കെ കഴിഞ്ഞു, എക്സ്ട്രാ ഒരു 170 കൂടി വിഡ്രോ ചെയ്തു. അതുകൊണ്ടാണ് ഡെബിറ്റ് ബാലൻസ് വന്നത്. അപ്പോൾ 75 ഉള്ളു ഇൻ എഫക്റ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഈ ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറയാൻ കാരണം അത് അസറ്റ് സൈഡിലാണ് കറൻറ്റ് അക്കൗണ്ട് ബാലൻസ് കാണിച്ചതെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ആണ് എന്നാണ് അർത്ഥം. സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറച്ച പ്രോഫിറ്റ് കിട്ടി, ഗ്രോസ് പ്രോഫിറ്റ് 2936. ഇനി നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്ക് എക്സ്പെൻസുകളൊന്നും തന്നിട്ടില്ല തോന്നുന്നു. സോ ഒന്നുമില്ല, പക്ഷെ വി ഹാവ് സം അപ്രോപ്രിയേഷൻ ഇൻ പാർട്ട്ണർഷിപ്പ്, സാലറി, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇവിടെ സാലറി നമുക്ക് ക്വസ്റ്റ്യനിലില്ല. അപ്പോൾ ഇനി പ്രോഫിറ്റ് എന്ന് കുറയ്ക്കേണ്ടത് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് നമുക്ക് പ്രോഫിറ്റ് എന്ന് കുറയ്ക്കേണ്ടത്. ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ പെർമനൻറ്റ് ക്യാപിറ്റലിനാണ് കേട്ടോ. സോ 5% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യുന്നത്. അപ്പോൾ എയ്ക്ക് എത്ര കിട്ടും? 4500 മുകളിൽ 5% കിട്ടും, ബിക്ക് 3000 മുകളിൽ 5% കിട്ടും, സിക്ക് 1500 മുകളിൽ 5% കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കൊടുക്കുക
പെർമനൻ്റ് ക്യാപിറ്റലിൻ്റെ മുകളിലാണ്. സോ 4500 ഇൻറ്റു 5/100 എത്രയാണ്, 225 രൂപയാണ് എയ്ക്ക് കിട്ടുക. ബിയുടെ ക്യാപിറ്റൽ, പെർമനൻ്റ് ക്യാപിറ്റൽ എത്രയാണ്, 3000 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ. അപ്പം 3000 ഇൻറ്റു 5/100 150 ബിയുടെ. സിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്, 1500 ഇൻറ്റു 5/100 75. അപ്പം മൊത്തം എത്ര ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫേം കൊടുക്കണം, 225 പ്ലസ് 150 പ്ലസ് 75. അപ്പം 450 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരും. അപ്പോൾ വേറെ ഒന്നും നമുക്കില്ല, ഡ്രോയിങ്സിൻ്റെ ഇൻട്രസ്റ്റ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സോ വി നീഡ് നോട്ട് ടു പ്രൊവൈഡ് ഇറ്റ്. സോ ഓർക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, പെർമനൻ്റ് ക്യാപിറ്റലിൻ്റെ മുകളിലാണ്. അത് 3 പേർക്കും കൊടുക്കണം. ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് നിന്ന് കുറയുന്നതാണ്. അപ്പോൾ 2936 ലെസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, 3 പേരുടെയും കൂടിയിട്ട് 450 രൂപ കുറയ്ക്കുക. അപ്പോൾ സോ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 2486. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എയുടെയും ബിയുടെയും സിയുടെയും ഷെയർ ആയിട്ട് വേണം കാണിക്കാനെന്ന്. അപ്പോൾ അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് 1/2, ബി 1/3, സി 1/6 ആണ്. അപ്പോൾ 2486 ആണ് പ്രോഫിറ്റ്. അപ്പോൾ അതിൻ്റെ 1/2 എയുടെ ഷെയർ ആണ്. അപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് കാണിക്കുക, എ ഷെയർ 2486 ഇൻറ്റു 1/2 1243, ബീസ് ഷെയർ 2486 ഇൻറ്റു 1/3 828, സീസ് ഷെയർ 2486 ഇൻറ്റു 1/6 415. ആ ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ റേഷ്യോ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ കാണിക്കുക. അത് കാണിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും വി ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ പാർട്ട്നേഴ്സ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലോസിങ് കമ്പൈൻഡ് ക്ലോസിങ് ക്യാപിറ്റൽ വെച്ചിട്ടാണ്. ഈ കമ്പൈൻഡ് ക്ലോസിങ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്. അപ്പോൾ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറയ്ക്കുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സിനും ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല, ആ പാർട്ട്നേഴ്സിൻ്റെ ഒക്കെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കൂട്ടിയിട്ട് അത് അഡ്ജസ്റ്റഡ് ക്ലോസിങ് ക്യാപിറ്റലിൽ നിന്ന് കുറച്ചാൽ മതി. പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്ക് ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കുറയ്ക്കാൻ. പിന്നെ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് വി ഹാവ് ടു ഡിഡക്ട് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർമനൻ്റ് ക്യാപിറ്റലിൻ്റെ മുകളിലാണ്. ഇനി നമുക്ക് അടുത്തത് പ്രിപ്പയർ ചെയ്യാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എന്താണ്, എഫ്ഐഎസ്, അതായത് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫ്ഐഎസ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫ്ഐഎസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്കറിയാം പാർട്ട്ണറിൻ്റെ ബാലൻസ് ഷീറ്റ് ആവുമ്പോൾ, നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ എന്താണ് കറൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ്, ഓരോരുത്തരുടെ ഓരോരുത്തരുടെ വ്യത്യസ്തമായിട്ടാണ് കാണിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും അത് വ്യത്യസ്തമായിട്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ ലൈബിലിറ്റി സൈഡും അസറ്റ് സൈഡും ആണ് ഉണ്ടാവുക. അപ്പോൾ അതെഴുതും. ഇപ്പോൾ ലൈബിലിറ്റീസ്, നമ്മുടെ 2019 ലൈബിലിറ്റി എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 6040. ഇനി അടുത്തത് നമുക്ക് എഴുതാനുള്ളത് എന്താണ്, പെർമനൻ്റ് ക്യാപിറ്റലാണ്. പെർമനൻ്റ് ക്യാപിറ്റലിന് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല, അത് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഇറ്റ് വിൽ ബി സെയിം. അപ്പോൾ ക്യാപിറ്റൽസ് എ 4500, ബി 3000, സി 1500. അപ്പം അങ്ങനെ 9000 ആണ് പെർമനൻ്റ് ക്യാപിറ്റൽ, അത് എടുത്തെഴുതി. ദെൻ നമുക്കിനി എഴുതാനുള്ളത് എന്താണ്, കറൻറ്റ് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കറൻറ്റ് അക്കൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത്. അതുപോലെ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ കറൻറ്റ് അക്കൗണ്ടിലാണ് ആഡ് ചെയ്യുക. സോ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ പറഞ്ഞു നമ്മൾ ക്യാപിറ്റൽ, ഈ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക എന്തിൻ്റെ കൂടെയാണ്, ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെയാണ് വി വിൽ ആഡ് ദ നെറ്റ് പ്രോഫിറ്റ്. സോ ഇവിടെയും അതുപോലെ തന്നെയാണ്, നമ്മളെന്താണ് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും കറൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ
ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും ശരിക്കും കറന്റ് അക്കൗണ്ട് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്ന സാധനമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വി വിൽ ക്രെഡിറ്റ് ടു ദ കറന്റ് അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ് സോ അത് രണ്ടും നമ്മൾ കറന്റ് അക്കൗണ്ട് കൂടെ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കറന്റ് അക്കൗണ്ട് ബാലൻസ് ആണ് അടുത്തതായിട്ട് എഴുതാനുള്ളത് അപ്പോൾ പാർട്ട്ണർ എയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ് കറന്റ് അക്കൗണ്ട് 145 അപ്പോൾ ആഡ് എന്താണ് പ്രോഫിറ്റ് അപ്പോൾ എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ് 1243 പിന്നെന്താണ് ആഡ് ചെയ്യാനുള്ളത് ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ് 225 ഇത് രണ്ടും കറൻറ്റ് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് സോ നമ്മൾ 145 കൂടെ എന്താണ് എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ടുള്ള 1243 ഇൻട്രസ്റ്റും ആഡ് ചെയ്യും അപ്പോൾ എത്രയാണ് 1613 ഇനി ഞാൻ പറഞ്ഞു കറൻറ്റ് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന വേറൊരു സാധനം കൂടി ഉണ്ട് എന്താണ് ഡ്രോയിങ്സ് അപ്പോൾ എ 2019 എത്രയാണ് ഡ്രോയിങ്സ് എടുത്തത് അതായത് അതിൽ കറൻറ്റ് അക്കൗണ്ടിൽ നിന്ന് വലിച്ചതാണ് അത് എത്ര രൂപയാന്ന് നോക്കുക എത്രയാണ് 1400 അപ്പോൾ അത് അവിടെ ഉണ്ടാവുമോ ഇല്ല അപ്പോൾ അത് കുറയ്ക്കണം അപ്പോൾ 1400 ലെസ് ചെയ്യുക സോ വി വിൽ ഗെറ്റ് എത്രയാണ് 213 എയുടെ കറൻറ്റ് അക്കൗണ്ടിൽ ഉണ്ടാവുള്ളൂ 2019 അവസാനിക്കുമ്പോൾ അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ട് ബാലൻസുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഓപ്പണിംഗ് കറൻറ്റ് അക്കൗണ്ട് ബാലൻസ് വെച്ച് തുടങ്ങുക എന്നിട്ട് ഇക്കൊല്ലത്തെ ഓരോ പാർട്ട്ണറുടെയും പ്രോഫിറ്റിലുള്ള ഷെയർ ആഡ് ചെയ്യുക ദെൻ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക ദെൻ നമ്മൾ എന്ത് ചെയ്യും ഡ്രോയിങ്സ് എന്തെങ്കിലും അയാവേൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യും ഇത് കറൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ചെയ്യണതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഓരോ പാർട്ട്ണർക്കും രണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടാണുള്ളത് ഒരു പെർമനൻറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് പിന്നെ ഒരു കറൻറ്റ് അക്കൗണ്ടും ഈ പെർമനൻറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് തൊടാൻ പറ്റില്ല കറൻറ്റ് അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുക പാർട്ട്ണർക്ക് ഡ്രോയിങ്സ് നടത്താൻ പറ്റുക കറൻറ്റ് അക്കൗണ്ട് ബാലൻസിൽ നിന്നാണ് ഹി ക്യാൻ ഡ്രോ ദ എമൗണ്ട് ദെൻ ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി ക്രെഡിറ്റ് ടു ദാറ്റ് അക്കൗണ്ട് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഷെയറും നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നത് കറൻറ്റ് അക്കൗണ്ടിലാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുക അടുത്ത പാർട്ട്ണറുടെ കറൻറ്റ് അക്കൗണ്ട് ബാലൻസ് അടുത്ത പാർട്ട്ണറുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ് 3000 ആണ് അല്ലേ ക്വസ്റ്റനിൽ തന്നിരിക്കണേ 3000 അതിൻ്റെ ആഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ് നോക്കി നോക്കൂ ബിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 828 പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ് 150 ഈ പ്രോഫിറ്റ് എന്ന് പറയണതും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നതും ഒരു ഇൻകമാണ് പാർട്ട്ണറെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഇത് രണ്ടും ആഡ് ചെയ്യുന്നത് ലെസ് എന്താണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അയാൾ ആ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്താണ് സോ ദ കറൻറ്റ് അക്കൗണ്ട് ഈസ് റെഡ്യൂസ്ഡ് ബൈ ദ എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് അതുകൊണ്ടാണത് കുറയ്ക്കുന്നത് അത് എത്രയാണ് 1000 രൂപയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സോ ബിയുടെ കറൻറ്റ് അക്കൗണ്ട് ബാലൻസ് എത്രയാണ് 78 ഇനി സിയുടെ ആണ് നമുക്ക് എഴുതേണ്ടത് സിക്ക് ക്രെഡിറ്റ് ബാലൻസ് അല്ല ഡെബിറ്റ് ബാലൻസ് ആണ് 170 രൂപ അപ്പോൾ നോക്കും പറയാം 170 രൂപ ഡെബിറ്റ് ബാലൻസ് ഒന്നാമത്തെ കാര്യം പ്രോഫിറ്റിൻ്റെ ആകെ കൂടിയുള്ള ഷെയർ നോക്കി നോക്കൂ 415 ഡ്രോയിങ്സ് എത്രയുണ്ട് അയാൾക്ക് 650 രൂപ ഡ്രോയിങ്സ് ഉണ്ട് 650 രൂപ ഡ്രോയിങ്സ് ഉണ്ട് പിന്നെന്താണ് അപ്പോൾ എന്തായാലും അയാൾക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് വരിക അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് അടുത്ത അസറ്റ്സുകൾ എഴുതാം നമുക്കറിയാം ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്ലോസിംഗ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിൻ്റെ വാല്യൂ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ 2019 അസറ്റ്സ് തന്നിട്ടുണ്ടാവും അതെടുത്ത് എഴുതുക എത്രയാണ് ക്യാഷ് 3200 ഡെപ്റ്റേഴ്സ് 4025 സ്റ്റോക്ക് 5900 അഡ്വാൻസ് പേയ്മെൻറ്റ് 25 മെഷീനറി 10% ഡിപ്രീസിയേഷനാണ് അപ്പോൾ മെഷീനറിയുടെ ഓപ്പണിംഗ് വാല്യൂന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക 1440 മൈനസ് 144 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അപ്പോൾ 1296 ഇനി അതുപോലെ തന്നെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിൻ്റെ ഓപ്പണിംഗ് വാല്യൂ 600 ക്വസ്റ്റ്യനിൽ അതിന് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 7.5% അപ്പോൾ അത് ഏകദേശം 45 രൂപയാണ് വരിക അപ്പോൾ ഓപ്പണിംഗ് വാല്യൂന്ന് 600 മൈനസ് 45 അപ്പോൾ എത്ര വരുന്നത് 555 ഇനി നോക്കി നോക്കൂ
വല്ല ഐറ്റംസും തന്നിട്ടുണ്ടോയെന്ന്. പിന്നെ നമുക്കുള്ളത് സിയുടെ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിങ് ബാലൻസ്. അപ്പോൾ സിയുടെ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിങ് ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്, 170 രൂപ. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആകുമ്പോൾ പിന്നെ അതിൽ നിന്ന് ഡ്രോയിങ്സ് കുറയ്ക്കല്ല ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. 170 രൂപ നെഗറ്റീവ് ബാലൻസ് ആണ്. അപ്പം എന്താണ് ഡ്രോയിങ്സ് എത്ര രൂപ എടുത്തിട്ടുണ്ട്, 650 രൂപ അപ്പോൾ അയാൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് വരിക. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള കറൻറ്റ് അക്കൗണ്ടിൽ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ക്രെഡിറ്റ് ബാലൻസ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഡ്രോയിങ്സ് കുറയ്ക്കുക ചെയ്യുക. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡ്രോയിങ്സ് ആഡ് ചെയ്യും. സിയുടെ ഡ്രോയിങ്സ് പറഞ്ഞത് 650 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 650 ആഡ് ചെയ്തു. അപ്പോൾ മൊത്തം എത്രയായി, 820 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള കറൻറ്റ് അക്കൗണ്ടിൽ ആഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്, പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും. അത് രണ്ടും എന്ത് ചെയ്യും, ലെസ് ചെയ്യും. അതിൻ്റെ കാരണം എന്താണ്, 820 രൂപ ഇപ്പം നെഗറ്റീവ് ബാലൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് 650 രൂപ ഇക്കൊല്ലം വിഡ്രോ ചെയ്തു, കഴിഞ്ഞ കൊല്ലത്ത് ഓൾറെഡി ഒരു 170 രൂപ ഓവർ ഡ്യൂ ഉണ്ടായിരുന്നു. അപ്പം മൊത്തം ഓവർ ഡ്യൂ എത്രയായി, 820 ആയി നെഗറ്റീവ് ബാലൻസ്. അപ്പോൾ ശരിക്കും അത്ര 820 രൂപ അയാൾ പാർട്ട്ണർഷിപ്പ് ഫേമിന് അടക്കേണ്ട, ബിക്കോസ് ഹി ഹാസ് സം ഇൻകം. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ രൂപത്തിലും പ്രോഫിറ്റിൻ്റെ രൂപത്തിൽ അയാൾക്ക് കുറച്ച് ഇൻകം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് എത്ര കിട്ടിയിക്കണേ, 75. അപ്പോൾ 820 രൂപ കടമുണ്ടെങ്കിലും 75 രൂപ കുറച്ചടച്ചു. അപ്പോൾ അത് ലെസ് ഇൻട്രസ്റ്റ് 75. അപ്പോൾ എത്ര അടച്ചാൽ മതി, 745 മതി. പക്ഷേ അയാൾക്ക് എന്തുണ്ട്, ഒരു ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയുണ്ട്, ഇക്കൊല്ലം 415 ഉണ്ട്. അപ്പോൾ അതും കുറയ്ക്കാം. അപ്പോൾ ബാക്കി 330 രൂപയാണ് എന്തുള്ളൂ, ഡെബിറ്റ് ബാലൻസ് ആയിട്ട് അക്കൗണ്ട്. ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ ഓവർ ഡ്യൂ 330 ഉള്ളൂ 2018 അവസാനിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടിൽ ഡ്രോ ഉള്ള അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസിൽ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഇപ്പം നിങ്ങൾ ഒരു 50 രൂപ നിങ്ങൾക്ക് 2018 തുടങ്ങുമ്പോൾ കട ഉണ്ടായിരുന്നു, നിങ്ങൾ എന്താണ് 2019 തുടങ്ങുമ്പോൾ കടം ഉണ്ടായിരുന്നു, ഒരു 100 രൂപയും കൂടിയും കടം മേടിച്ചു. അപ്പോൾ മൊത്തം നിങ്ങളുടെ കട എത്രയായി, 50 + 100 150 രൂപയായി. പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഒരു 30 രൂപ അക്കൊല്ലം എന്താണ് ആ കടം മേടിച്ച സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് തരാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ കട എത്രയായിട്ട് കുറയും, 150 - 30 120 ആയിട്ട് കുറയും. അതന്നെയാണ് ഇവിടെ ചെയ്യണത്. ഓപ്പണിങ് തുടങ്ങുമ്പോൾ 170 രൂപ ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഓവർ ഡ്യൂ ആണ്. പിന്നെ അക്കൊല്ലം വീണ്ടും 650 രൂപ ഓവർ ഡ്യൂ എടുത്തു. അപ്പോൾ മൊത്തം ഓവർ ഡ്യൂ എത്രയായി, 820 ആയി. എന്നിട്ട് എന്ത് ചെയ്യണം, അപ്പോൾ കുറച്ച് ഇൻകം ഉണ്ടായി. അപ്പോൾ ആ ഇൻകം കുറയ്ക്കാം, എന്നിട്ട് ബാക്കിയുള്ളതേ അപ്പോൾ കടമായിട്ടുള്ളൂ. അപ്പോൾ 820 നിന്ന് ഇൻട്രസ്റ്റും പ്രോഫിറ്റും കുറച്ചു. സോ ഡെബിറ്റ് ബാലൻസ് ആണ് കറൻറ്റ് അക്കൗണ്ട് എന്നെങ്കിൽ വി വിൽ ആഡ് ദ ഡ്രോയിങ്സ് ആൻഡ് ലെസ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ സാധാ ചെയ്യണ പോലെയും ചെയ്യുക. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി നമുക്കത് എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 15331. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ സോ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക, അപ്പോൾ നമ്മൾക്കത് ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു.